ആ ഋഷിപാൽ അന്വേഷണം ആരംഭിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ സിദ്ദിഖിനെതിരായ വെളിപ്പെടുത്തലിലും രഞ്ജിത്തിനെതിരായ വെളിപ്പെടുത്തലിലും ഇപ്പോൾ മുകേഷ് എംഎൽഎക്കെതിരായിട്ടുള്ള വെളിപ്പെടുത്തലിലും ഒക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തും. ഏറെ ശ്രദ്ധേയമായൊരു കാര്യം, ഈ അന്വേഷണം നടക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ മേലല്ല, അതിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളിൽ മാത്രമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നിലവിൽ അന്വേഷണ സംഘത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനുവേണ്ടി ഇനി ഒരു പ്രത്യേക SIT September 10 ശേഷമായിരിക്കും സർക്കാർ തീരുമാനിക്കുക എന്ന് പറയുന്നു. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? അന്വേഷണം ആരംഭിക്കുമോ? ആ അന്വേഷണം എങ്ങോട്ടൊക്കെ ഏത് വഴിക്കൊക്കെ പോയി നിൽക്കും? ഇതൊരു തുടക്കം മാത്രമാകുമോ? ആ റോഷിപാൽ, അരുൺകുമാർ, ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഈ അന്വേഷണ സംഘം ഇപ്പോഴന്വേഷിക്കില്ല. അതിൽ September 10 ഹൈക്കോടതി എടുക്കുന്ന തീരുമാനം, അല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുക്കുന്ന തീരുമാനം എന്താണോ അതിനനുസരിച്ചായിരിക്കും അന്വേഷണം ഉണ്ടാവുക. നിലവിൽ രൂപീകരിച്ച അന്വേഷണ സംഘത്തിന് തന്നെയായിരിക്കും ചിലപ്പോൾ ഈ ചുമതല കൈമാറാൻ സാധ്യത. കാരണം 4 വനിതാ IPS ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ള 7-അംഗ സംഘത്തിനാണ് ഇപ്പോൾ രൂപം നൽകിയിരിക്കുന്നത്. അത് IG സ്പർജൻ കുമാറാണ് അന്വേഷണ സംഘത്തെ നയിക്കുന്നത്. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് അന്വേഷണവും നടക്കുക. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്തു വന്നപ്പോൾ ഉണ്ടായ ആ ഒരു പൊട്ടിത്തെറി, അതിൻ്റെ തുടർച്ചയായാണ് സിനിമാ മേഖലയിൽ നിന്നും വനിതകളായ സിനിമാ പ്രവർത്തകർ നിർണായകമായ ഏറ്റവും ഗുരുതരമായ വെളിപ്പെടുത്തലുകളായി രംഗത്തെത്തുന്നത്. ആ വെളിപ്പെടുത്തൽ കൂടുതൽ ഓരോ ദിവസവും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ആദ്യഘട്ടത്തിൽ സംവിധായകനും അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെതിരെ ഉയർന്ന വെളിപ്പെടുത്തൽ, പിന്നീട് AMMA ജനറൽ സെക്രട്ടറി സിദ്ദിഖിനെതിരെ ഉയർന്നത്, ഒടുവിൽ MLA ആയ നടൻ മുകേഷിനെതിരെ ഉയർന്ന വെളിപ്പെടുത്തൽ, ഇതൊക്കെ ഈ സംഘമാണ് അന്വേഷിക്കുക. ആദ്യം അവർ ഈ മൊഴിയിലൊക്കെ ഈ പരാതി ഉന്നയിച്ചവർ വെളിപ്പെടുത്തിയവർ ഉറച്ചു നിൽക്കുമോ എന്ന് പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി FIR രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് സംസ്ഥാന സർക്കാർ നൽകിയത്. ഏതായാലും പ്രതിപക്ഷത്തിന് ഈ വിഷയം ഒരു ആയുധമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ അവസരം നൽകേണ്ടതില്ലെന്ന രാഷ്ട്രീയ തീരുമാനം സർക്കാർ എടുത്തു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് തന്നെ അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നത്. ഒരു വനിതാ IGയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം വേണം, അതിന് പകരം 4 വനിതാ IPS ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം നിശ്ചയിച്ചു. പക്ഷേ അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷിക്കാനാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടതെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വന്ന വെളിപ്പെടുത്തലുകൾ അന്വേഷിക്കാനാണ് ഇപ്പോഴത്തെ സംഘം. ഏതായാലും അടുത്ത ദിവസം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഉടൻ തന്നെ യോഗം ചേരും ആദ്യം അന്വേഷണ സംഘം, അതിന് പിന്നാലെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഈ നടിമാരുമായി ആശയവിനിമയം നടത്തും. അതിനുശേഷമാകും പ്രാഥമിക അന്വേഷണവുമായി മുന്നോട്ട് പോവുക. റൈറ്റ്, റോഷിപാൽ, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. അപ്പോൾ ഒരു കാര്യം പ്രേക്ഷകർ ഓർമ്മിച്ചോളൂ, ഇപ്പോൾ അന്വേഷണ സംഘത്തെ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു, നല്ല കാര്യം. ആ അന്വേഷണ സംഘം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, IG സ്പർജൻ കുമാറിൻ്റെ നേതൃത്വത്തിൽ ADGP വെങ്കടേഷിൻ്റെ മേൽനോട്ടത്തിലുള്ള 7-അംഗ സംഘമാണ് അന്വേഷണം നടത്തുക.